പിന്നെ നമുക്ക് തൊടുപുഴയിലെ ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത്. തൊടുപുഴ നഗരസഭയുടെ ഒരു ലോറി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോറി സ്റ്റാൻഡ് കുറച്ച് നാളത്തേക്ക് ഒന്ന് തരുമോ, നല്ല വാടക കിട്ടിക്കൊണ്ടിരുന്ന എന്ന് പറഞ്ഞിട്ട് ഈ KSRTC ഡിപ്പോ പ്രവർത്തിക്കാനായിട്ട് അവിടെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അവരത് കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഈ KSRTC അവിടെ നിന്ന് മാറുന്നില്ല. അപ്പോൾ അതാണ് നല്ല പരിപാടി എന്തായാലും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം ഒന്ന് കണ്ടു നോക്കാം. തൊടുപുഴ നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ വാർഷിക വരുമാനം ലഭിക്കേണ്ട ലോറി സ്റ്റാൻഡ് ഒഴിപ്പിച്ചാണ് 2012 മുതൽ KSRTC താൽക്കാലിക സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2015 സ്റ്റാൻഡ് തിരികെ നഗരസഭയ്ക്ക് കൈമാറണം എന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ താൽക്കാലിക സ്റ്റാൻഡിൽ നിന്ന് മാറാനോ പുതിയ സ്റ്റാൻഡിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനോ KSRTC തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ലോറി സ്റ്റാൻഡ് തിരികെ ഏറ്റെടുക്കണമെന്ന് നഗരസഭയിൽ അഭിപ്രായമുയർന്നതും താൽക്കാലിക KSRTC ഡിപ്പോ ഒഴിപ്പിക്കാൻ നഗരസഭ പ്രമേയം പാസാക്കുന്നതും. വളരെ അനന്തമായി നീണ്ടുപോകുന്നത് അവിടെ വരുന്ന യാത്രക്കാരുടെ താല്പര്യങ്ങൾക്കും മുനിസിപ്പാലിറ്റിയുടെ താല്പര്യങ്ങൾക്കും യോജിക്കുന്നതല്ല എന്ന കണ്ടെത്തലിനെ തുടർന്നും, അതോടൊപ്പം തന്നെ നിലവിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നിടത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പൂർത്തീകരിച്ചാൽ അങ്ങോട്ടേക്ക് സ്റ്റാൻഡ് മാറ്റാൻ സാധിക്കും എന്നുള്ളത് കൗൺസിൽ മനസ്സിലാക്കുന്നതുകൊണ്ടും, ഇനി 2 ഒക്ടോബർ 10 ശേഷം ഇനി ഒരിക്കൽ കൂടി ആ സ്റ്റാൻഡിൻ്റെ നിലവിൽ ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കേണ്ടതില്ല എന്നാണ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയായിരുന്നു സ്റ്റാൻഡ് 7 വർഷമായി പ്രവർത്തിച്ചിരുന്നത്. നഗരസഭ ടാറിംഗ് നടത്തി കൈമാറിയ സ്റ്റാൻഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയുമാണ്. പകരം ഒരു ലോറി സ്റ്റാൻഡ് നഗരത്തിലില്ലാത്തത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. നഗരസഭയിൽ നിന്ന് സ്റ്റാൻഡ് ഒഴിയാനുള്ള നിർദ്ദേശം ലഭിച്ചില്ലെന്നും രേഖാമൂലം അറിയിച്ചാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്നുമാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ നൽകിയ മറുപടി. 24 ഇടുക്കി.